ഹായ് നമസ്കാരം. ഭിക്ഷയെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഞാൻ ഈ ദുബായിൽ തന്നെ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ദുബായിലെ ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്ന സ്ഥലമാണ്, ഭിക്ഷ കൊടുക്കാൻ പാടില്ല. പക്ഷേ ഇവിടെയും ചില ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, രഹസ്യമായിട്ട് അവിടെ ഇവിടെങ്കിലും ഇരുന്നുകൊണ്ട് ഭിക്ഷ യാചിക്കുന്നതായിട്ട്. അപ്പോൾ എൻ്റെ അടുക്കൽ ഒരു വ്യക്തി പറഞ്ഞു, നമ്മളൊരിക്കലും ഈ ഭിക്ഷക്കാർക്ക് പണം കൊടുക്കരുത്, കാരണം പലപ്പോഴും പലരും ഇത് ഒരു ബിസിനസ്സാക്കി കൊണ്ടു നടക്കുന്നവരാണ്, ഭിക്ഷാടന മാഫിയകളുണ്ട്, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത്. അതായത്, നമ്മുടെ മുമ്പിൽ ഒരാൾ വന്ന് കൈ നീട്ടുമ്പോൾ, ഭിക്ഷ ചോദിച്ച് കൈ നീട്ടുമ്പോൾ, അയാൾ ഒരിക്കലും നമ്മുടെ പക്കൽ നിന്നും 1 കോടി രൂപയോ 1 ലക്ഷം രൂപയോ എന്തിനു 100 രൂപയോ ഇവൻ 50 രൂപ പോലും പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിക്കുന്ന ഒരു നാണയത്തൊട്ടായി 1 രൂപ 2 രൂപ അതിനപ്പുറം ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അതിനപ്പുറം പ്രതീക്ഷിക്കുന്ന ആൾക്കാരല്ല അവർ. നമുക്കറിയാം, നമ്മൾ എത്രയോ രൂപ എത്രയോ പണം നമ്മളെവിടെയെല്ലാം കൊണ്ട് കളയുന്നുണ്ട്, ഒരുപാട് കാശ് കൊണ്ട് കളയുന്നുണ്ട്, പലതരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പണം നഷ്ടമായി പോകുന്നുണ്ട്, ഒരുപാട് ആഹാരം നമ്മൾ വേസ്റ്റായി കളയുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വന്നിട്ട് 1 രൂപ 2 രൂപ കൈ നീട്ടുമ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ പിന്നിലേക്കൊന്നും ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആലോചിക്കുന്ന മറ്റൊരു കാര്യം, മറ്റൊരാളുടെ മുമ്പിൽ പോയി പണത്തിന് വേണ്ടി കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലോകത്ത് ഒരു വ്യക്തിയും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. തീർത്തും ഗതികെട്ട ഒരവസ്ഥയിൽ മാത്രമേ ആലോചിക്കത്തുള്ളൂ. ഒരുപക്ഷെ ഭിക്ഷാടന മാഫികൾ ഉണ്ടാവാം, ചില ആൾക്കാർ ഇതൊരു ബിസിനസ്സാക്കി നടക്കുന്നുണ്ടാവാം, എല്ലാം ശരിയായിരിക്കും. പക്ഷേ ഇക്കൂട്ടത്തിൽ ജെനുവിനായിട്ടുള്ള ആവശ്യക്കാരും ഉണ്ടാവും. അവരെ നമുക്ക് തിരിച്ചറിയാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ മെനക്കെടാനോ നമുക്ക് പറ്റില്ല. പക്ഷേ നമുക്ക് 1 രൂപ കൊടുക്കാൻ പറ്റും, ആ 1 രൂപ കൊടുക്കണം. ഒരു കാരണവശാലും ശരി, നമ്മൾ അവിടെ ഒന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരിനി മാഫി ആയാലും അല്ലെങ്കിൽ ശരി, ആ വ്യക്തിയുടെ ഗതികേട് നമ്മുടെ മുമ്പിൽ വന്ന് കഴിഞ്ഞിട്ടാണ്. ആ വ്യക്തിയെ നമ്മൾ മാനിക്കണം. ആ വ്യക്തി നമ്മുടെ മുമ്പിൽ വന്ന് എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ തിരസ്കരിക്കരുത്. 1 രൂപയെങ്കിൽ 1 രൂപ അവർക്ക് കൊടുക്കണം. എന്നാൽ നമ്മൾ ആലോചിച്ച് പണം കൊടുക്കേണ്ട ചില ഘട്ടങ്ങൾ വേറെയുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ പ്രചാരത്തിലായ ശേഷം നിങ്ങൾ കാണുന്നുണ്ട്, ഒരുപാട് പോസ്റ്റുകൾ കറങ്ങി നടക്കുന്നുണ്ട് പലയിടത്തും. പല രോഗികളെക്കുറിച്ചും അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ബാങ്ക് അക്കൗണ്ട് കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് വരും. 1 രൂപ കൊടുക്കരുത്, 1 രൂപ അങ്ങനെയുള്ളവർക്ക് കൊടുക്കരുത്. കാരണം നിങ്ങൾ അറിയുന്നില്ല അത് ശരിയാണോ തെറ്റാണോ എന്ന്. നിങ്ങൾക്ക് നേരിൽ അറിയാൻ വയ്യാത്ത 1 കേസ് കെട്ടിനും 5 രൂപ കൊടുക്കരുത്, 5 പൈസ കൊടുക്കരുത്. കാരണം ഇതൊരു ബിസിനസ്സാക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ജെനുവിനായിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ അയാൾ പ്രതീക്ഷിക്കുന്ന നിസ്സാരമായിട്ടൊരു തുകയാണ് 1 രൂപ 2 രൂപ. നേരെ മറിച്ച് നിങ്ങൾ വാട്സപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്ത് വരുന്ന വീഡിയോകൾ, ഇന്നയുടെ തിന്നാ രോഗിയായിട്ട് കിടക്കുന്നു, ഇത്ര രൂപ ചികിത്സയ്ക്കാവും, സുമനസ്സുകളുടെ സഹായം തേടുന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അതൊരു പത്ര റിപ്പോർട്ടാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വിശ്വസിക്കാം. പത്ര റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രമുഖ പത്രങ്ങൾ ഏതെങ്കിലും റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, അത് ജെനുവിനാണ്. അതല്ലാതെയുള്ള സഹായം ചോദിച്ചു വരുന്ന ഏത് പോസ്റ്റും നിങ്ങൾ വിശ്വസിക്കരുത്. അഥവാ നിങ്ങൾ അവർക്ക് പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ നേരിൽ പോയി വെരിഫൈ ചെയ്ത് അത് ജെനുവിൻ ആണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ കൊടുക്കാവൂ. ഒരുപാട് തട്ടിപ്പുകൾ ഈ രീതിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം പോസ്റ്റുകൾ നിങ്ങൾ കാണുമ്പോൾ അത് ഇഗ്നോർ ചെയ്യുക, അത് ഷെയർ ചെയ്യാതിരിക്കുക, ഒരിക്കലും ഷെയർ ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ സഹതാപം മുതലെടുക്കുന്ന പരിപാടിയാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്ന്, നിങ്ങൾക്ക് ചില സാമ്പത്തികം നിങ്ങൾക്ക് കുറവുണ്ട്, നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളെങ്ങനെ സ്വന്തമായിട്ട് പണം ഉണ്ടാക്കി ചികിത്സിക്കാനേ നോക്കുള്ളൂ. പൈസ ചെല്ലുന്നുണ്ടെങ്കിൽ സർക്കാർ ആശുപത്രിയിലോ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ കൊണ്ടുപോയി ചികിത്സിക്കും. ഇത് പൈസ ഒന്നും ഇല്ലെന്ന് പറയുകയും ചെയ്യുന്നു. ഇവർ വളരെ ഹൈഫൈ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പോസ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. അവിടെ 1 രൂപ ശസ്ത്രക്രിയക്കാവും, ഇത്രയാവും, അത്രയാവും. അപ്പോഴത്തെ ജനങ്ങൾ വാരിക്കൊരു കൊടുക്കുകയാണ്. ജനങ്ങൾ അറിയുന്നില്ല ഇത് ശരിക്കും ഈ പ്രശ്നമുണ്ടോ, അതിനെക്കുറിച്ചൊന്നും അവർക്കറിയില്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് വിശ്വസിക്കുകയാണ്. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ മീഡിയയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്, ഒരിക്കലും ചെയ്യരുത്. നമുക്ക് നേരിട്ടറിയാൻ വയ്യാത്ത യാതൊരിടത്തും നിങ്ങൾ സഹായം നൽകരുത്. അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന സ്ഥാപനങ്ങൾ,
രാഷ്ട്രീയക്കാർ നടത്തുന്നതൊന്നും സഹായിക്കരുത്. രാഷ്ട്രീയക്കാരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ചില ഇപ്പം ഞങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞാൽ പള്ളി ചാരിറ്റി നടത്താറുണ്ട്. പള്ളി ചാരിറ്റി നടത്തുന്നത് വളരെ സുതാര്യമാണ്, നമുക്കറിയാം. പേര് നമുക്കറിയാവുന്ന ആൾക്കാർ കണ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന സ്ഥലത്ത് അവർ നമുക്ക് അറിയാവുന്ന ഒരാൾക്ക് അയാൾക്ക് പിന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമുണ്ട്, അവർക്ക് ഹെൽപ്പ് ചെയ്യണം. ആ രീതിയിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരും നമുക്ക് പരിചയമുള്ള ആൾക്കും അതേ ചെയ്യാവും. നമുക്കറിയാവുന്ന നമ്മുടെ സമൂഹത്തിനാണ് നമ്മൾ നന്മയേണ്ടത്. എവിടെയോ ഇരിക്കുന്ന ആർക്കോ ചെയ്യരുത്, നമ്മുടെ ആവശ്യമല്ല, നമ്മുടെ ബിസിനസ്സല്ല. അതുകൊണ്ട് നമ്മൾ ദാനം നൽകുമ്പോൾ, ഭിക്ഷ നൽകുമ്പോൾ നമ്മളെപ്പോഴും മാനദണ്ഡമാക്കേണ്ട ഒരൊറ്റ വസ്തുത അത് വ്യക്തിപരമായിട്ട് നമുക്കറിയാവുന്നതാണ്. അറിയാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് അറിയുന്ന ഇടങ്ങളിൽ, സംഭവങ്ങളിൽ മാത്രമേ നമ്മൾ സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യാവൂ. ഒരിക്കലും ആരോ എവിടെയോ പറഞ്ഞു കേട്ട് നമുക്കറിയാൻ വയ്യാത്ത ഒന്നിനും ഒരു കേസ് കെട്ടിനും സാമ്പത്തിക സഹായം നൽകരുത്. നിങ്ങളുടെ അയൽപ്പക്കത്തൊരാൾ കഞ്ഞി കുടിക്കാതെ കിടപ്പുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. നമുക്ക് നേരിട്ടറിയാവുന്ന സംഭവങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ നമ്മളവിടെ ചെയ്യണം. സംഘടനകൾക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, കണക്ക് സൂക്ഷിക്കാത്ത, അല്ലെങ്കിൽ സുതാര്യതയില്ലാത്ത സംഘടനകൾക്ക് ഒരിക്കലും പൈസ കൊടുക്കരുത്. സുതാര്യതയുള്ള സംഘടനകളുണ്ട്, സുതാര്യതയുള്ള സ്ഥാപനങ്ങളുണ്ട്, അവിടെയൊക്കെ കൊടുക്കണം. അവർ ചോദിക്കുമ്പോൾ നമുക്കറിയാം, അവരെ വിശ്വസിക്കാം, അവിടെ മാത്രമേ നൽകാവൂ. ഒരിക്കലും ഇനിയെങ്കിലും നമ്മൾ ഈ ഒരു രൂപ ചോദിച്ചു വരുന്ന ഭിക്ഷക്കാരൻ ഭിക്ഷാടന മാഫിയുടെ ആളാണെന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു രൂപ നിഷേധിക്കരുത്. ആ വ്യക്തി എന്നെപ്പോലെ ഒരു മനുഷ്യനാണ്, അല്ലെ, ഒരു എന്നെപ്പോലെ ഒരു മനുഷ്യ സ്ത്രീയാണ്. അവർക്ക് ഇങ്ങനൊരു ഗതികേട് വന്നെങ്കിൽ അവരെത്രയോ ഗതി, പിന്നെ അതിനെക്കുറിച്ച് അവർക്ക് ഉള്ളിൽ വിഷമം കാണും, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് ഒരു നിസ്സാര പൈസ കൊടുത്തേ വിടാം. ഒരിക്കലും അവയെ വെറും കൈയോടെ തിരിച്ചയക്കരുത്. എന്നാൽ ഈ വിദഗ്ധമായിട്ട് നമ്മളെ തട്ടിക്കാൻ വരുന്ന, നമ്മുടെ കയ്യിൽ നിന്ന് പണം വിളങ്ങാൻ വരുന്ന, നമ്മുടെ സിമ്പതി പിടിച്ചു പറ്റി ഓഥന്റിക്കിന്റെ പരിവേഷത്തോടുകൂടി വരുന്ന യാതൊന്നിനും പൈസ കൊടുക്കരുത്. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ നൽകരുത്. ഇത് നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് പാലിക്കണം. കാരണം പലതരത്തിൽ നമ്മളെ തട്ടിപ്പിനിരയാക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. നമ്മൾ എപ്പോഴും ദാനങ്ങളിൽ, ഞാൻ വീണ്ടും ആവർത്തിച്ച് ബോറാക്കുകയല്ല, നമ്മൾ ദാനം നൽകുമ്പോൾ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യേണ്ട മാനദണ്ഡം നമുക്കറിയാവുന്ന ആൾ, നമ്മൾ അറിയുന്ന വ്യക്തിക്ക് മാത്രമേ നൽകാവൂ, അല്ലാതെ നൽകരുത്. താങ്ക് യു.